വെൽക്കം ടു സാലം ലേണിങ് അനുഗ്രമി സാലം അപ്പം നമുക്ക് അടിപൊളിയായിട്ട് മലയാളം പഠിച്ചാലോ നമ്മുടെ മലയാള പാഠപുസ്തത്തിലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ് കുട്ടിപ്പുര എന്ന് പറയുന്ന ഒരു പാഠഭാഗം അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ മക്കൾ തന്നെയൊന്നലോചിച്ച് നോക്കിയാൽ ധാരാളം വീടുകൾ നമുക്ക് ചുറ്റുമില്ലേ അങ്ങനെയുള്ള വീടുകളിലായിരുന്നു പണ്ടുള്ളവർ താമസിച്ചിരുന്നത് അല്ല അല്ലെ ധാരാളം വിവിധ തരത്തിലുള്ള വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ കുറച്ച് വീടുകളെ പറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം അല്ലേ ഫസ്റ്റിൻ്റെ വീട് എന്താണ് ഏറുമാടങ്ങൾ മക്കൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ എന്താണ് ഏറുമാടങ്ങൾ അല്ലെങ്കിൽ ഏറുമാടങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും വലിയ മരത്തിൻ്റെയൊക്കെ മുകളിൽ അതായത് ശിഖരങ്ങളുടെയൊക്കെ ഇടയിൽ നമ്മളെന്ത് ചെയ്യും പുല്ലും അതുപോലെ തന്നെ എന്താണ് കമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചെറിയ വീടാണ് നമ്മുടെ ഏറുമാടങ്ങൾ എന്ന് പറയുന്നത് ഈ ഏറുമാടങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് കൂട്ടുകാർക്ക് അറിയാവോ നമുക്കറിയാം അല്ലേ ഈ കാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ആനയൊക്കെ വരുന്ന സമയത്ത് ഈ ആനിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനു വേണ്ടി അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനു വേണ്ടിയാണ് ര് ഈ മരത്തിന്റെ ഒക്കെ മുകളിൽ ഇതുപോലെ ചെറിയ ചെറിയ വീടുണ്ടാക്കിട്ട് അവിടെ താമസിക്കുന്നത് അപ്പോൾ ഒരു വീടാണ് മക്കളെ ഏറുമാടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി എന്താണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ വലിയ മരത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ചുള്ളിക്കമ്പുകളും മുളയും പുല്ലും ഓരയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകളാണ് ഏറുമാടങ്ങൾ എന്ന് പറയുന്നത് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇവ സഹായിക്കുന്നത് അപ്പോൾ ഏറുമാടങ്ങൾ ഇനി അറിയില്ല എന്ന് മക്കൾ പറയോ ഇല്ല അല്ലേ എങ്കിൽ നമുക്ക് വേറൊരു വീട് പരിചയപ്പെടാം ഇതെന്താണ് ഇത് നമ്മുടെ നഗരപ്രദേശങ്ങളിലൊക്കെ കാണുന്ന വീടുകളാണല്ലേ ഫ്ലാറ്റുകൾ എന്നാണ് ഇവയെ നമ്മൾ പറയുന്നത് ഒരു ഫ്ളാറ്റിൽ തന്നെ ധാരാളം കുടുംബങ്ങളുണ്ടാകും ചിലപ്പോൾ മക്കളൊക്കെ ഇതുപോലെ ഓരോരോ ഫ്ളാറ്റിൽ താമസിക്കുന്നവരായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഫ്ളാറ്റുകളെ പറ്റിയും കൂടി കുറച്ച് കാര്യങ്ങൾ Take എന്തൊക്കെ കാര്യങ്ങൾ അറിയാം നഗരങ്ങളിലാണ് ഫ്ലാറ്റുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം വീടുകൾ കൂടുതലുള്ളത് നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ നമുക്ക് കാണുന്ന വീടുകൾ എന്താണ് സാധാരണ വാർക്ക വീട് അല്ലെങ്കിൽ ഓടിട്ട വീട് ഇതൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ നഗരപ്രദേശത്ത് നമുക്ക് ഇതുപോലെ കുറേ ഓടിട്ട വീടുകളും കുറേ വലിയ കുഞ്ഞ് വാർക്ക വീടുകളൊന്നും കാണാൻ പറ്റത്തില്ല അപ്പം അവിടെ കുറേ കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു വലിയ കെട്ടിടത്തിൽ താമസിക്കും അതാണ് നമ്മൾ ഫ്ലാറ്റുകൾ എന്ന് നമുക്ക് പറയുന്നത് ഒരു ിൽ തന്നെ നിരവധി കുടുംബങ്ങൾ വെവ്വേറെ താമസിക്കുന്നു ഒത്തിരി വീടുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ഒത്തിരി കുടുംബങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഫ്ലാറ്റുകൾ എന്താണ് ഒരു ഐഡിയ കിട്ടിയില്ലേ അപ്പം നമുക്ക് ഗ്രാമപ്രദേശത്താണെങ്കിൽ ഫ്ലാറ്റുകൾ കുറവായിരിക്കും പക്ഷേ അവിടെ ഓടിട്ട വീടുകളുണ്ടാവും അതുപോലെ തന്നെ വാർക്ക വീടുകളുണ്ടാവും ഒരു നില ഉണ്ടാവും രണ്ട് നില ഉണ്ടാവും അതൊക്കെ നമുക്കറിയാം അല്ലേ പക്ഷേ മക്കൾക്ക് ഏറുവാണെങ്കിൽ അറിയായിരുന്നോ ഇല്ല അല്ലേ ഇനി അതുപോലെ നിങ്ങൾക്ക് അറിയില്ലാത്ത ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വേറൊരു വീട് മിസ്സ് പറഞ്ഞുതരാം ഇതെന്താണെന്നറിയാവോ ഈ വീടാണ് എന്ന് പറയുന്നത് സാധാരണ വീട് നിർമ്മിക്കുന്ന എങ്ങനെയാണ് ആ വലിയ കട്ടയൊക്കെ കൊണ്ടുവന്ന മൺകട്ടയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും പെയിൻറ്റൊക്കെ അടിച്ച് സിമെൻ്റ് ഒക്കെ ചെയ്ത് ആ വയറിങ്ങൊക്കെ നടത്തിയിട്ടാണ് നമ്മളൊരു വീട് വെച്ച് വീട്ടിൽ താമസിക്കുന്നത് പക്ഷേ ഇഗ്ലൂ എന്ന് പറയുന്ന ഈ വീട് കംപ്ലീറ്റായിട്ട് മഞ്ഞ കട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകതകൾ കൂടി നമുക്ക് പഠിക്കാം മഞ്ഞുകട്ടകൾ കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ കാലത്തും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം വീടുകൾ നമ്മൾ നിർമ്മിക്കുന്നത് ഇവ താൽക്കാലിക വീടുകളാണ് ചുമരും മേൽക്കൂരയും എല്ലാം മഞ്ഞുകട്ടകൾ തന്നെയാണ് അപ്പോൾ ഇത് ഇഗ്ലു എന്ന് പറയുന്ന ഈ വീട് മക്കൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾ ഓർമ്മയ്ക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താണെന്ന് അറിയാമോ ഇഗ്ലൂ എന്ന് പറയുന്ന വീട് താൽക്കാലിക വീടുകളാണ് അതായത് എപ്പോഴും നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല ആ വീട്ടിലെ മേൽക്കൂരിയും ആ വീട്ടിലെ നമ്മുടെ ഭിത്തിയും ഒക്കെ എന്താണ് ഈ പറയുന്ന മഞ്ഞുകട്ടകൾ തന്നെയാണ് ഇനി ഒരു വേറെ ഒരു രീതിയിലുള്ള ഒരു വീടും കൂടി മിസ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതാണ് മക്കളെ തൂണുകളിൽ ഒരു വീട് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വീടുകളൊക്കെ എന്താണ് ആ നമ്മുടെ നമ്മുടെ ഭൂമിയിൽ അടുത്ത് തന്നെ ആയിരിക്കുമല്ലേ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് എന്താണ് നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മൾ കല്ലൊക്കെ വെച്ചു എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ നമ്മുടെ മൺകട്ട അല്ലെങ്കിൽ നമ്മുടെ വെട്ടുകല്ലൊക്കെ വെച്ചു നമ്മൾ ഭിത്തിയൊക്കെ ഉണ്ടാക്കി പിന്നീട് എന്താ സംഭവിക്കുന്നത് നമ്മൾ മേൽക്കൂരൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ വീടുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥലത്ത് മുട്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല നേരെ മറിച്ച് തൂണുകളിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്തിനാണ് തൂണുകളിൽ ഇങ്ങനെ വീട് നിർമ്മിക്കുന്നത് അതും കൂടി നമുക്കറിയാം െ വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്താണ് നമ്മൾ ഇത്തരം വീടുകളോ ഉണ്ടാക്കുന്നത് അപ്പൊ വെള്ളപ്പൊക്കമൊക്കെ വരൂലേ വെള്ളപ്പൊക്കമൊക്കെ വന്ന എന്താണ് ആ നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ വെള്ളം കയറും അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തൂണുകളിൽ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം പൊക്കത്തിലായിരിക്കും ഈ വീടുകൾ വീടിന്റെ തൂണുകൾ എന്ന് പറയുന്നത് മുളയോ തടിയോ ആയിരിക്കും ഭിത്തികളും മുള കൊണ്ടാണ് നിർമ്മിക്കുന്നത് അപ്പം ഈ വീടിന്റെ പ്രത്യേകത എന്താണ് ഈ വീടില് ഭിത്തിയും അതുപോലെ തന്നെ തൂണുകളും അതുപോലെ തന്നെയൊക്കെ എന്താണ് എല്ലാ ഭാഗങ്ങളും ഏകദേശം മുളകളോ അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇത്തരം വീടുകൾ ഉപയോഗിക്കുന്നത് അപ്പം വിവിധ തരത്തിലുള്ള വീടുകളെ പറ്റി നമ്മൾ പഠിച്ചില്ലേ ഇനി മക്കളൊന്നും ആലോചിച്ച് നോക്കി നമ്മളുടെ ചുറ്റുമുള്ള വീടുകൾ മാത്രമാണോ ശരിക്കുള്ള വീടുകൾ അല്ല അല്ലേ ഇതുപോലെ ഏറുമാ ും ഇഗ്ളും തൂണിലുണ്ടാക്കുന്ന വീടും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ അറിയാൻ പറ്റിയില്ലേ അപ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം സോ മച്ച് ബൈ ബൈ